ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ നെടുമ്പനക്കാട്ട് അച്ഛമ്മ വന്ന് കയറി അനന്യെ ആട്ടിത്തുപ്പുന്ന അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മധുരിമ. സോറി പറഞ്ഞോണ്ടിരിക്കുക കൺമണിയോട്. ഛേ, എന്താടി ഇത്? നീ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മധുരിമ. അപ്പോൾ ദേവ, എന്താ ഇവിടെ? ആ ദേവേട്ടാ, ഇന്നലെ ഓഫീസിൽ വെച്ച് നടന്ന കാര്യത്തിന് എന്നോട് സോറി പറയാൻ വന്നതാ. അത് കേട്ടതും മധുരിമ അങ്ങോട്ട് തിരിഞ്ഞു. അതേ, സോറി കൺമണിയോട് മാത്രമല്ല ദേവയോടും കൂടിയാണ് പറയുന്നത്. ഓഫീസിൽ വെച്ച് എത്ര പ്രാവശ്യം കിരണിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവനത് മനസ്സിലാക്കാതെ ഓരോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേവയുടെ മുഖത്ത് നോക്കി വിഷമം മനസ്സിലായി. സോറി കേട്ടോ എന്നും, ഷേ എന്താടോ മധുരിമ ഇത്, ദേ താനിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് മധുരിമയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാനൊരുങ്ങണപ്പോഴേക്കും മധുരിമ അങ്ങോട്ട് സങ്കടപ്പെട്ട അകത്തേക്ക് പോയി. ഇതേ സമയം ദേവ, അതേ ദേ കേട്ടില്ലേ, ഇപ്പോൾ തനിക്ക് ഇന്നലെ രാത്രി ഉണ്ടായ വിഷമമൊക്കെ മാറിയോ? ദേവേട്ടനെങ്ങാനും മധുരിമയെ വിളിച്ച് പറഞ്ഞോ? ഏയ്, ഞാൻ മധുരിമയെ വിളിച്ച് പറഞ്ഞില്ല. കാലത്തെ തന്നെ പത്രത്തിലൊരു പരസ്യം കൊടുത്തു, ഇവിടെ ഒരാൾ വിഷമിച്ചിരിക്കുക, അയാളുടെ വിഷമം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരാൻ പറ്റുമെന്ന് ചോദിച്ച് ഒന്ന് പോ ദേവേട്ട എന്നൊക്കെ പറഞ്ഞ് കൺമണി ദേവയെ കളിയാക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത്. പേപ്പാറ ഗൗതമനെയാണ്. ഗൗതമൻ ആനന്ദവർമ്മയുടെയും സുശീലാമ്മയുടെയും മുന്നിൽ വെച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ആ ആ ആ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. നേരെ വാ, നേരെ വന്നിട്ട് ആനന്ദവർമ്മയുടെ വീട്, അതേ ആനന്ദവർമ്മയുടെ വീട് ഏതാന്ന് ചോദിച്ചാൽ മതി, കാണിച്ചു തരും, ആര് വേണേലും കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമൻ ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് അതേ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് ഗൗതമൻ പുറത്തേക്ക് പോയി. ഗൗതമൻ പുറത്തേക്ക് പോയതും രവിയും വിജയും ഇറങ്ങി വരിക. അപ്പോൾ നമ്മുടെ സുശീലാമ്മയും ആനന്ദവർമ്മയും, മക്കളെ നിങ്ങൾ പോവുകയാണോ? അതേ അച്ഛാ, ഞങ്ങൾ ഇറങ്ങുക. ആ കുറച്ച് നേരം കൂടെ കാത്തു നിന്നാൽ നെടുമ്പനക്കാട്ട് അച്ഛമ്മയെ കാണാം. ഏയ്, ഞങ്ങൾക്ക് അവരെയൊന്നും കാണേണ്ട ആവശ്യമില്ല അച്ഛാ, അല്ലെങ്കിൽ തന്നെ എന്തിനാ അങ്ങനെയുള്ളവങ്ങളെ കാണുന്നേ? ആ അതിനേക്കാൾ നല്ലത് പോകുന്നത്. ഇതേ സമയം അനന്യ ഓടി ഇറങ്ങി വരിക. അതേ അതേ ദേ അച്ഛമ്മ എത്താറായി, അതെന്തിനാ നീ ഞങ്ങളോട് പറയുന്നേ? നിനക്ക് വേണമെങ്കിൽ പോയി സ്വീകരിച്ചൂടെ എന്നും പറയുക. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? അച്ഛമ്മ വരുമ്പോൾ ഇവിടെ അച്ഛമ്മയ്ക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അവരെ ദേഷ്യം പിടിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ഞങ്ങളുടെ ഗസ്റ്റ് അവർ, അവരെ അപമാനിക്കരുത് എന്നും. അപ്പോൾ വിജയ്, ഓഹോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗസ്റ്റിനെ അപമാനിക്കാൻ പാടില്ല, ഞങ്ങളുടെ ഗസ്റ്റിനെ അപമാനിക്കാം അല്ലേ? അപ്പോൾ പേപ്പാറ ഗൗതമൻ വരിക. എടാ എടാ മക്കളെ, ദേ പകരം വീട്ടാനുള്ള സമയമൊക്കെ നിനക്ക് ഞാൻ തരാടാ, എന്തായാലും ഇപ്പം കുറച്ച് സഹിക്ക്, അച്ഛമ്മ എത്തി മോളെ, വാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്നും പറഞ്ഞ് ഗൗതമൻ അനന്യോട് പറയുക. ഇത് കേട്ടതും രണ്ടുപേരും കൂടെ ഓടി പുറത്തു പോയി നിൽക്കുക. അപ്പോഴേക്കും ആനന്ദവർമ്മയും സുശീലാമ്മയും, വാ നമുക്കും പോയി നോക്കാം ഏതാണ് ഈ അവതാരമെന്ന് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു ചെറുക്കനാണ് രണ്ട് കഷത്തും ബാഗ് വെച്ചുകൊണ്ട് വരുന്നത്. ഏ ഇതേതാ ഈ മുതൽ എന്നും ഗൗതമൻ അനന്യയോട്, ആ എനിക്കറിയില്ല, ഇനി അച്ഛമ്മയുടെ കൂടെ വന്നതായിരിക്കും, ആ ചോദിക്കാം. ആരാ ആരാടാ നീ എന്നും ഗൗതമൻ്റെ ചോദ്യം. ആ അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ആരാ നീ? ആ ഞാൻ സുനജൻ, ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കാൻ വന്നതാ. സൗകര്യങ്ങളോ? എന്തിനാ സൗകര്യം? ഇതാണോ വീട്? ആ വീട് കുഴപ്പമില്ല. പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ആ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എടാ നീ ആരാണെന്ന് പറ. ആ അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ സുനജനാന്ന്. അമ്മച്ചിയുടെ അച്ഛമ്മയുടെ കൂടെ വന്നത്. ആ അച്ഛമ്മയുടെ കൂടെ വന്നാണോ? പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ആ അച്ഛമ്മ പറഞ്ഞില്ലല്ലോ നിന്നെയും കൂട്ടി വരുമെന്ന്. ആ അതേ, ഞാൻ ആ അച്ഛമ്മയുടെ ഒരേ ഒരു മോന. അമ്മയില്ലാതെ ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല, അമ്മയെ പിരിഞ്ഞ് ഞാൻ ഇരുന്നിട്ടില്ല. ഹാ എനിക്കറിയണം, അമ്മയ്ക്ക് ഇവിടെ കുളിക്കാൻ ബാത്റൂമുണ്ടോ, തനിച്ച് തോർത്തുണ്ടോ, സോപ്പുണ്ടോ, ടവലുണ്ടോ, ടേബിളുണ്ടോ, മേശയുണ്ടോ, കട്ടിലുണ്ടോ, എല്ലാം ഉണ്ടോ എന്നറിയണം. എന്നാലേ അച്ഛമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. എടാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നീ പോയി നിൻ്റെ അമ്മയെ വിളിച്ചോണ്ട് വാ. ആ എന്നാൽ പിന്നെ ഞാൻ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞ് സുനജന അങ്ങോട്ട് പോയി. അപ്പോൾ സുശീലാമ്മ അയാൾ അങ്ങോട്ട് പോയതും, അതേ മോനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല കുടുംബത്തിൽ പിറന്നതാണ് എന്നും പറയുകയാണ് ആ അനന്യ. അതേ മോനെ കണ്ടു എന്ന് കരുതി നിങ്ങൾ അച്ഛമ്മയെ കുറച്ചൊന്നും കാണണ്ട, നല്ല അവാർഡൊക്കെ വാങ്ങാൻ പോകുന്ന ആളാ ആ സ്ഥാനത്ത്. ദേ നിങ്ങൾക്ക് പറയെങ്കിലും ചെയ്യാമല്ലോ ആ അച്ഛമ്മയെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. ആ എന്തായാലും നോക്കിക്കോ, ഇപ്പം അച്ഛമ്മ വരും. അപ്പോൾ കാറിൽ നിന്നും അമ്മയെ എന്നും പറഞ്ഞ് അമ്മയെ വിളിച്ച് ഇറക്കുകയാണ് സുനജൻ. അതേസമയം അച്ഛമ്മ കാറിൽ നിന്ന് ഇറങ്ങിയതും വായിൽ ഒരു ലോഡ് മുറുക്കാനുണ്ട്, അത് ചവച്ചോണ്ട് അകത്തേക്ക് വരികയാണ്. അച്ഛമ്മയെ കണ്ടതും സുശീലാമ്മയ്ക്കും ആനന്ദവർമ്മയ്ക്കും രവിക്കും വിജയ്ക്കും ചിരി വരിക. എന്നിട്ട് അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അനന്യ അവിടെ നിൽക്കുക. അനന്യയെ നോക്കിക്കൊണ്ട് അച്ഛമ്മ അങ്ങോട്ട് ചെന്നിട്ട് ധൂ എന്നും പറഞ്ഞൊരു തുപ്പ്. അത് കണ്ടതും അനന്യ അവിടെ നിന്നും ചാടി അപ്പുറത്തേക്ക് മാറി. ഇത് കണ്ടപ്പോൾ അച്ഛമ്മ, എന്തരടി അപ്പി, നീ മുറുക്കിത്തുപ്പണമൊന്നും കണ്ടിട്ടില്ലേ എന്നൊരു ചോദ്യം. അയ്യേ ഇതെന്ത് വർത്തമാനമായി പറയുന്നേ, അല്ല ഇവിടെ ആരാ പേപ്പാറ ഗൗതമൻ?
ആ അത് ഞാനാ ആ തോന്നി. അപ്പൊ നിങ്ങളുടെ മോൾ അനന്യയോ? അത് ഞാനാ എന്നും അനന്യ. ആ അതെനിക്ക് ലക്ഷണം കണ്ടപ്പോഴേ തോന്നി. ഇത് കേട്ടത് അനന്യക്ക് ദേഷ്യം കയറി. എന്ത് എന്ത് ലക്ഷണമാ നിന്റെ നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടത്? പറയാൻ എന്ത് ലക്ഷണമാ കണ്ടെന്ന്? ഇവളെന്താ ചൂടാകണത്? മോളെ അനന്യ മിണ്ടാതെ നിക്ക് എന്നും ഗൗതമൻ. ആ ഇതാണല്ലേ കുടുംബക്കാര്, കൂട്ടുകുടുംബമാണെന്നല്ലയോ. ആ എന്താ ആരാ ഈ വീട്ടിലെ കുടുംബനാഥൻ? അപ്പോൾ നമ്മുടെ ആനന്ദവർമ്മ. ഞാനാ ആനന്ദവർമ്മ. ആ ഭയങ്കര ആനന്ദമുള്ള ആളാണല്ലയോ. കുടുംബനാഥയുടെ പേരെന്താ? ഞാൻ സുശീല എന്നും സുശീല. കൊള്ളാം കൊള്ളാം നല്ല പേര്. എന്തായാലും ഇതൊക്കെ മക്കളാണോ? ആ മോനും ഉണ്ട് മരുമോനും ഉണ്ട്. കൊള്ളാട്ടോ, ഇങ്ങനെ എല്ലാവരും ചുറ്റും നിൽക്കുന്നത് ഒരു ധൈര്യമാണ്. ആ ഇതേ ഉള്ളോ ഇനി ഇതിനേക്കാളും കൂടുതലുണ്ടോ? ഇനിയും രണ്ട് മൂന്ന് ആൾക്കാരുണ്ട്. അപ്പോൾ സുനജൻ, ഒരു ജില്ല ആൾക്കാർ മുഴുവൻ ഈ വീട്ടിലുണ്ടല്ലോ. ആ എന്തായാലും എനിക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അനന്യ, അച്ഛാ അച്ഛനൊന്ന് അകത്തേക്ക് വന്നേ എന്നും പറഞ്ഞ് പേപ്പറയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക. ഇതേ സമയം അച്ഛമ്മ, അതെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര വർത്താന. എനിക്കിങ്ങനെ വർത്താനം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിൽ ഇത്രയേ ആളുള്ള സ്ഥിതിക്ക് അത് നല്ല കാര്യമാണ്. ആ എന്തായാലും ഒരു കൂട്ടുകുടുംബത്തെ പിരിക്കാതെ കൊണ്ടുപോകുന്ന നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ആ എന്തായാലും നിങ്ങൾ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആനന്ദവർമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നത് കേട്ടത് അയ്യോ സുശീലെ ഇവരെന്തൊക്കെയായി പറയുന്നേ എന്നും ആനന്ദവർമ്മ പിന്നീട് പേപ്പറയും അനന്യയാണ് കാണിക്കുന്നത്. അച്ഛാ നന്നായി, ആ നെടുമ്പരക്കാട്ട അച്ഛമ്മ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്ന് ഈ മുതലിനെ നിങ്ങൾ കൊണ്ടുവന്നേന്നും. എടി മോളെ എനിക്കറിയില്ലടി, ഇതിപ്പോൾ നിലവിളക്ക് പ്രതീക്ഷിച്ചിരുന്നിടത്ത് കരിവിളക്ക് കയറി വന്നൊരവസ്ഥയായിപ്പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ എനിക്കറിയില്ല, ഇനിയിപ്പോൾ അവർക്ക് കളിയാക്കാനുള്ളൊരു വകയായി. ശോ എന്താ ചെയ്യുക, എനിക്കും അറിയില്ല, എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു വിടാൻ നോക്ക്. എടി മോളെ പറഞ്ഞു വിട്ടാൽ നമ്മൾ തോറ്റുപോകും, നമുക്കൊരു കാര്യം ചെയ്താലോ. എന്താച്ചാ? ഇവര് എന്ത് കാര്യവും മുഖത്ത് നോക്കി പറയുന്ന കൂട്ടത്തിലാണ്. ആ സ്ഥാനത്ത് ആനന്ദവർമ്മയെയും സുശീലാമ്മയെയും വീർപ്പുമുട്ടിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. അത് നമുക്ക് ചെയ്യാമല്ലോ. ആ അത് നല്ലൊരു ഐഡിയ അച്ഛാ, എന്തായാലും അത് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുക. ആ അതാടി മോളെ ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരു വള്ളി വീണ് കിട്ടിയിരിക്കുക, ആ വള്ളിയിൽ പിടിച്ച് വേണം കയറാൻ. എന്തായാലും എനിക്ക് സന്തോഷമായി ഇങ്ങനെയൊരു സാധനം വന്നതിന്. ആ പക്ഷേ ഇവർ പാചകമൊക്കെ ചെയ്യോ? ആ എടി മോളെ നീ ആളും തരമൊന്നും നോക്കണ്ട, അവർ ചെയ്യുന്ന പാചകം നോക്കിയാൽ മതി എന്നൊക്കെ. പിന്നീട് അച്ഛമ്മയാണ് കാണിക്കുന്ന അച്ഛമ്മ സുശീലാമ്മയും വിജയ രവിയൊക്കെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുക കഥകൾ പറയണതേ. എൻ്റെ കെട്ടിയാനെ പണ്ട് കാട്ടിലെ പുലി പിടിക്കാൻ പോകുമായിരുന്നു, ദിവസവും ഓരോ പുലിയെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. ആ ഒരു ദിവസം ഉണ്ടല്ലോ അപ്പി, ഏ പുലിയെ പിടിച്ചിട്ട് ആൾ വന്നില്ല. ഞാൻ അങ്ങേരെയും കാത്ത് ചിമ്മിണി വിളക്കും കത്തിച്ച് ഇപ്പോഴും വരാന്തയിൽ ഇരിക്കും, പക്ഷേ ഇനിയും വന്നിട്ടില്ല. ആ ഇവൻ്റെ അച്ഛൻ പുലിപിടുത്തക്കാരനായതുകൊണ്ട് ആ പുലിയെ കിട്ടിക്കാണില്ല. ആണോ അമ്മേ, എൻ്റെ അച്ഛൻ പുലിപിടുത്തക്കാരനാണോ എന്നും സുനജൻ്റെ ചോദ്യം. അത് നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലടാ. ഇല്ല അമ്മ, അച്ഛൻ ഭയങ്കര ചീട്ട് കളിക്കാരനാണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂടാ, പറയുമ്പോൾ മുഴുവനും കേൾക്കണം. അല്ലാതെ ഞാൻ കഥ പറയുന്ന മുഴുവനും തീരുന്നതിന് മുമ്പ് നീ കിടന്ന് ഉറങ്ങുകയല്ല വേണ്ടത്, മനസ്സിലായോടാ? മിണ്ടാതെ അവിടെ ഇരിയടാ അപ്പി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി അച്ഛമ്മ. ഇതൊക്കെ കേട്ട് കേട്ട് ആനന്ദവർമ്മ, അതെ ഞാൻ ഇപ്പോൾ വരാട്ടോ, എനിക്ക് ഇത്തിരി പണിയുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുക. അപ്പോൾ അനന്യ വന്നിട്ട് അച്ഛമ്മയോട്, അതെ അച്ഛമ്മേ ഇങ്ങ് വന്നേ, നിങ്ങൾക്കുള്ള മുറി കാണിച്ചു തരാം. ദേ ഇവിടെ ഇങ്ങനെ വേറെ ആരോടും സംസാരിക്കുകയൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. എടാ അപ്പി ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കുളമാകൂടാ. കുളമായാൽ നമുക്കെന്താ പ്രശ്നം? നമുക്ക് കുളമായ ഒരു പ്രശ്നമില്ലമ്മേ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. ആ അത് നല്ലതാ, എന്തായാലും വാ നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കടാ അപ്പി എന്നും പറഞ്ഞുകൊണ്ട് മോനെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക. അപ്പോൾ സുശീലാമ്മ ഭയങ്കര ചിരി. ആ എന്തായാലും ഇവർ വന്നതിൽ പേപ്പറയ്ക്കും മോൾക്കും നല്ല പണി കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്കും കിട്ടും. ആ എന്തായാലും കാത്തിരുന്ന് കാണാം ഈ അച്ഛമ്മ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന്. ഇതേസമയം എല്ലാവരും ഭയങ്കര ചിരിയിലാണ്. അപ്പോൾ ദേവയോടും കൺമണിയോടും വിജയൻ്റെയും കാര്യങ്ങൾ പറയുക. എൻ്റെ ദേവ ഒന്ന് കാണണം അച്ഛമ്മയെ, ചിരിച്ച് ചിരിച്ച് മതിയാവും, അതുപോലൊരു അച്ഛമ്മയല്ലേ എൻ്റെ പൊന്നെ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി ദേവ. എന്താ രവിയേട്ടത്? ആ അച്ഛമ്മ വന്നത് തന്നെ ദേ അനന്യയ്ക്കും പേപ്പാറ ഗൗതമനും വലിയൊരു തിരിച്ചടിയായിരിക്കുക, കാരണം അവരൊട്ടും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനെ ഒരു മുതലായിരിക്കും വന്നു കയറുന്നതെന്ന്. ആ ശരി അതൊക്കെ വിട്, ഞങ്ങൾ അവരെ കാണാൻ നാളെ അങ്ങോട്ട് വന്നേക്കാൻ വരിക രവിയേട്ടാ എന്നൊക്കെ ദേവ പറയുകയാണ്. ഇതേ സമയം ദേവ ചോദിക്കണം, അല്ല നിങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നില്ലേ? ആ ഞങ്ങൾ ഇനിയും കുറച്ചും കൂടെ അവിടെ സെറ്റാക്കാനുണ്ട് ദേവ, എന്നിട്ടേ പോകൂ എന്നൊക്കെ പറയാം. ആ എന്തായാലും നന്നായി, എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം വർക്കിന് കയറിയാൽ മതി രവിയേട്ട, അതാ നല്ലത്. ആ എന്നാൽ പിന്നെ ശരി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുക എന്നും പറഞ്ഞ് കൺമണിയും ദേവയും പോയി. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണ്. അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ആലോചിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവ ലാപ്ടോപ്പൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ
കൺമണി: അതെ ദേവേട്ടാ, ആ അച്ഛമ്മയെ കുറിച്ച് കേട്ടില്ലേ? ഭയങ്കര പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയെന്നാ പറയുന്ന വീട്ടിൽ എല്ലാവർക്കും പൊറുതി മുട്ടിന്ന്. ആ എന്നാ പിന്നെ നാളെ നമുക്ക് ചെല്ലാടോ. ആ അച്ഛമ്മയെ എനിക്കൊന്ന് കാണണം. എൻ്റെ അച്ഛനമ്മയെ വേദനിപ്പിച്ചാലേ അച്ഛമ്മ വിവരം അറിയും. ആഹാ, അപ്പൊ നാളെ തന്നെ പോരിന് പോകാനുള്ള പരിപാടിയാണോ? ഏയ്, പോരിനൊന്നും പോകുന്നില്ല, പക്ഷേ അച്ഛനമ്മയെ വേണ്ട പൊറുതി മുട്ടിച്ച് ഞാൻ ചിലപ്പോ പോരെടുക്കും എന്ന് ദേവ. ആ എടോ, നമുക്ക് എന്തായാലും നാളെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ദേവ കൺമണിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മധുരിമ അങ്ങോട്ട് വരാം. ആ ദേവ, ബാങ്കിൽ അടക്കാനുള്ള പൈസയൊക്കെ അടച്ചു. പിന്നെ ഒരു രണ്ടു പേർക്ക് മെസ്സേജ് അയക്കാനുണ്ടായിരുന്നില്ലേ, അതും ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ആ എന്ത് ചെയ്യാനാ? എവി ഫുഡ്സിനെ കുറിച്ച് ഒരു ന്യൂസും പറയാനുണ്ട്. എന്താ എന്താ മധുരിമ? അത് ആ എവി ഫുഡ്സിനെ കുറിച്ചാണെങ്കിൽ കുശുമ്പുള്ള കാര്യമായിരിക്കും അല്ലേ. കളിയാക്കുമൊന്നും വേണ്ട. ആ നമ്മുടെ പ്രൊഡക്റ്റിനേക്കാൾ നല്ല ഏതോ പ്രൊഡക്റ്റ് അവർ ഡെയിലി ഒരെണ്ണം ഇറക്കിക്കൊണ്ടിരുന്നതിൽ ഇപ്പം രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ഇറക്കാനുള്ള പരിപാടിയാ. അവർ മനഃപൂർവ്വം കച്ചകെട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ ദേവ എന്നും മധുരിമ. ആ എന്ത് ചെയ്യാനാടോ, ഇറങ്ങട്ടെ, അവരിറങ്ങട്ടെ. എത്രത്തോളം പേപ്പറയ്ക്ക് നമ്മളെ തോപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഒരു തോപ്പിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ദേവ, ഇനി തേൻകിണ്ണത്തിന് അത് ഭീഷണിയാവോ? ഏയ് ഇല്ല മധുരിമ, അങ്ങനെ ഭീഷണിയാവാതെ നമുക്ക് നോക്കിയാൽ പോരെ. നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. എന്തായാലും എനിക്കതിൽ സംശയമൊന്നുമില്ല. പേപ്പാറ ഗൗതമനും മോളും കൂടെ ചേർന്നവരും ചെയ്യുന്നത്. ആ മധുരിമ, നീ അറിഞ്ഞോ നെടുമ്പനക്കാട്ട് അച്ഛമ്മ എത്തിയിട്ടുണ്ട്? വന്ന ആള് ഒരു ഒന്നൊന്നര ആളാന്നാ പറഞ്ഞു കേട്ടത്. അതെന്താ അതെന്താ അങ്ങനെ പറഞ്ഞത്? അതെ, വന്നപ്പോ തന്നെ അമ്മയ്ക്കും അച്ഛനും പണി കിട്ടിയെന്ന്. എന്ത് എന്ത് പണി? അവര് എന്താ പറയാ, പേപ്പാറ ഗൗതമനും അനന്യയും വിചാരിച്ചതുപോലെയുള്ള ആളല്ല വന്നിരിക്കുന്നത്. അവര് നെടുമ്പനക്കാട്ട് അച്ഛമ്മെന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് VIP ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ വന്നത് സാധാ ഒരു സാരി ഉടുത്ത് മുറുക്കി തുപ്പുന്ന ഒരു തള്ളയാണെന്ന്. ആ എന്നാ ഒന്ന് കാണണമല്ലോ. ആ ഞങ്ങള് കാണാൻ പോവുക. മധുരിമ വരുന്നുണ്ടോ നാളെ വീട്ടിലേക്ക്? ഏയ് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി കണ്ടാ മതി, അവരെ ഞാൻ പിന്നെ കണ്ടോളാം. എന്തായാലും ദേവ ഒന്ന് സൂക്ഷിക്കണം, കാരണം AV ഫുഡ്സ് നമുക്കെതിരായ പ്രശ്നം. ആ പറഞ്ഞിട്ട് കാര്യമില്ലടോ, നമ്മുടെ തലയിൽ എന്താ വരാനിരിക്കുന്നത് അത് വന്നു തന്നെ ആവണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ദേവയും പറയണം. പക്ഷേ ഈ അച്ഛമ്മയുടെ വരവ് നമുക്കൊരു ഭീഷണിയായിരിക്കുക. അതിൻ്റെ പുറകിലാ ഇങ്ങനെ ഒരു ന്യൂസും കൂടെ കേട്ടത്. ഇതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ടെൻഷൻ ഓവറായി. അതുകൊണ്ട് ഞാൻ പറയുക, എങ്ങനെയെങ്കിലും ദേ AV ഫുഡ്സ് ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ശരി, താനൊരു കാര്യം ചെയ്, നമുക്ക് ആ ഇത് കിട്ടിയല്ലോ അത് താനൊന്ന് അന്വേഷിക്കുക. അത് താൻ അയാളോട് പറഞ്ഞാൽ മതി. ആ എൻ്റെ ദേവ അവനോട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവൻ അന്വേഷിക്കും. പക്ഷെ അവനിത്തിരി പൈസ കൂടുതലാണ്. എടോ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. AV ഫുഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മുടെ അടുത്ത് എത്തിക്കാൻ പറ. പിന്നെ അവൻ ചോദിക്കുന്നത് ഞാൻ കൊടുത്താൽ പോരെ. ആ അങ്ങനെയാണെങ്കിൽ അവനെല്ലാം ചെയ്തു തരും. എന്തായാലും പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ലടോ. നമ്മുടെ അമ്മച്ചീസ് പൂട്ടിക്കൊന്നുമില്ല, അത്രയ്ക്കുള്ള ധൈര്യമൊന്നും പേപ്പാറക്കില്ല. ഏയ് ഉണ്ട് ദേവ, കാരണം അതിനുവേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനുവേണ്ടിയല്ലേ ആ നെടുമ്പനക്കാട്ട് അച്ഛമ്മയും കൂട്ടിയിട്ട് വന്നത്, അമ്മച്ചിയെ തകർക്കാൻ. ദേ ഏത് അച്ഛമ്മ വന്നാലും കൊമ്പത്തെ കൊലകൊമ്പം വന്നാലും നമ്മുടെ അമ്മച്ചിയെ തകർക്കാൻ ആർക്കും പറ്റില്ല. കാരണം അമ്മച്ചിക്ക് അറിയാം എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന്. രണ്ടുപേരും ഇന്നേർക്ക് നേര് കണ്ടാലാ എന്താവോ എന്നറിയാൻ പോകുന്നേ. ആ എന്തായാലും ആ അവതാരത്തെ ഒന്ന് നാളെ പോയി കാണണം, വീട്ടിലേക്ക് ചെല്ലണം. അവിടെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ആ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ, അച്ഛനെ അമ്മയും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതെ അതെ മധുരിമ, അങ്ങനെ അവരെ നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്. എന്തായാലും നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പോയി ആ അച്ഛമ്മയൊന്ന് കാണട്ടെ, അവർ പാചകവിദഗ്ധയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ കൺമണി: ആ പാചകവിദഗ്ധി ആയാലും അവരെ കണ്ടപ്പോൾ അനന്യച്ചൊന്ന് ഞെട്ടീന്നാ എന്നോട് നമ്മളോട് രവിയേട്ടൻ പറഞ്ഞത്. ആണോ, അത്രയ്ക്ക് ഇതാണോ? പിന്നെ എന്താ പറയുക, അവരുടെ ഒരു വൃത്തികെട്ട ഭാഷയും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്താ പറയുക, സംസാരമൊന്നും കൊള്ളത്തില്ല എന്നും പിന്നെ ഏത് നേരം മുറുക്കാൻ ചോദിച്ച അവിടെ ഇവിടെയൊക്കെ തുപ്പിയിടുന്നു എന്നൊക്കെയാണ്. അത് കണ്ടപ്പോൾ തന്നെ അനന്യച്ചൊന്ന് ഇളകിയെന്നാ രവിയേട്ടൻ പറഞ്ഞത്. ഇളകിയതിന് ശേഷം പിന്നെ പേപ്പാറ ഗൗതമനാണ് അത്ര അടക്കിയത്. ആ അതെന്തായാലും നന്നായി. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് കേട്ടിട്ടില്ലേ? ഗൗതമൻ കുഴിച്ച കുഴിയിൽ ഗൗതമന് മോളും വീണു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്മച്ചീസിനെ തകർക്കാനുള്ള അച്ഛമ്മയെ കൊണ്ടുവരലല്ല, അച്ഛൻ്റെ അമ്മയുടെയും സ്വൈര്യം നഷ്ടപ്പെടുത്താനുള്ള പരിപാടിയാ. അതാണ് ഗൗതമനും മോളും ചെയ്യുന്നതെന്നാ. അത് കേട്ടതും നമ്മുടെ കൺമണി: അതെ ദേവേട്ട, അതിലെനിക്ക് സംശയമുണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു സ്ത്രീ പാചകം ചെയ്യുമെന്ന് ആർക്കറിയാം? ആ അതും വൃത്തിയില്ലാത്ത രീതിയിൽ പാചകം ചെയ്ത ആരും.
ഭക്ഷണം മേടിച്ച് കഴിക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം ഗൗതമൻ ഉണ്ടെങ്കിലോ? അതെ, അങ്ങനെ എങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ ഞാൻ കൊല്ലും. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന്. അതുകൊണ്ട് ഗൗതമൻ അങ്ങനെയൊന്നും കളിക്കാൻ സാധ്യതയില്ല. അങ്ങനെ കളിച്ചാൽ എൻ്റെ തനി സ്വരൂപം അയാൾ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയാണ്. അച്ചമ്മയ്ക്ക് കൺമണിയുടെ പഴയ മുറിയെ കൊടുത്തിരിക്കുന്ന കൺമണി വേലക്കാരിയായിരുന്നപ്പോൾ താമസിച്ചിരുന്ന മുറി. അതിലോട്ട് അച്ചമ്മ കയറിയിരുന്നു. കയറിയിരുന്നിട്ട് ആ കട്ടിൽ കണ്ടതും അച്ചമ്മയുടെ മനസ്സിൽ ലെഡ് പൊട്ടി. ആ കട്ടിലിരുന്ന് മേലോട്ടും താഴോട്ടും തുള്ളിച്ചാടുക ഇരുന്നു കൊണ്ട് അച്ചമ്മയുടെ തുള്ളിച്ചാട്ടം കണ്ടിട്ട് എല്ലാവരും ഞെട്ടുവോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരൊക്കെ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.